നമ്മുടെ കർത്താവിന്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതുദിനം തിരുസന്നിധിയിൽ എന്ന പ്രാർത്ഥനാ നിമിഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രാജു തോമസ് അച്ഛൻ. ഭാര്യാ ഭർത്താക്കന്മാരുടെ വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം ഭവനങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധി വളരെ വലുതാണ്. മനോഹരമായ ഒരു കഥ ഇതാ. ഭാര്യ ദേഷ്യപ്പെട്ടു നിൽക്കുകയാണ്. എന്തിനിത്ര ദേഷിക്കുന്നു എന്നുള്ള ഭർത്താവിന്റെ ചോദ്യത്തിന് എന്തെങ്കിലും ഇഷ്ടമില്ലാത്തത് കേട്ടാൽ നിങ്ങൾ ദേഷ്യം കാണിക്കാറില്ലേ? അപ്പോൾ ഭർത്താവ്, അപ്പോൾ നീയോ? ഇഷ്ടമില്ലാത്തത് കേൾക്കുമ്പോൾ സന്തോഷമാണോ പ്രകടിപ്പിക്കാറ്? ദേഷ്യം വരുമ്പോൾ നിങ്ങളുടെ ഒച്ച വളരെ ഉയരാറുണ്ടല്ലോ. അപ്പോൾ ഭർത്താവ് വീണ്ടും മറുപടി, അപ്പോൾ നിന്റെ ശബ്ദം വളരെ ലോലമായിരിക്കും അല്ലേ? ഭാര്യ പറഞ്ഞു, എന്റെ ശബ്ദം പുറത്താരും ശ്രദ്ധിക്കത്തില്ല. സ്ത്രീകളുടെ ശബ്ദം ഉയരുമ്പോഴാണ് പുറം ലോകം ശ്രദ്ധിക്കുന്നത് എന്നറിയില്ലേ? ഭർത്താവിന്റെ ചോദ്യം. അപ്പോൾ ഈ വഴക്ക് ഒഴിവാക്കാൻ പറ്റില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? ഭർത്താവ് പറഞ്ഞു, പറ്റും. ഞാൻ ദേഷ്യപ്പെടുമ്പോൾ നീ നിശബ്ദയാകണം. അത് പറ്റില്ല, നിങ്ങൾ നിശബ്ദനാകണം. നീ ഒരു സ്ത്രീയാണ്, നിനക്കാണ് സംയമനം ആദ്യം വേണ്ടത്. ഭാര്യ മറുപടി, അങ്ങനല്ല, പുരുഷന്മാരാണ് കൂടുതൽ സംയമനം പാലിക്കേണ്ടത്. അങ്ങനെ നിന്റെ മുന്നിൽ തോക്കേണ്ട കാര്യം എനിക്കില്ല, വാശി തന്നെ നടക്കട്ടെ, ഭർത്താവ് മറുപടിയായി പറഞ്ഞു. രണ്ടുപേരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവർ തമ്മിലുള്ള ശണ്ട വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അകത്തെ മുറിയിൽ പഠിച്ചുകൊണ്ടിരുന്ന മകൻ ആ സമയത്ത് പുറത്തേക്ക് വന്ന് രണ്ടുപേരോടുമായി പറഞ്ഞു, നിങ്ങളിൽ ആരാണ് ജയിക്കുന്നത് എന്നറിഞ്ഞിട്ട് എന്നെ അറിയിച്ചാൽ മതി, അപ്പോൾ ഞാൻ നിങ്ങളുടെ മകനായി തിരിച്ചു വരണോ എന്നാലോചിക്കാം. ഇത് പറഞ്ഞിട്ട് അവൻ ഉള്ളിലൊതുക്കിയ തേങ്ങളോടുകൂടെ തൻ്റെ കയ്യിലിരുന്ന ബാഗുമായി അവൻ പുറത്ത് ഇരുട്ടിലേക്ക് ഇറങ്ങി നടന്ന് മറയുകയാണ്. പരസ്പരം വിട്ടുകൊടുക്കുവാൻ താൽപര്യരല്ലാത്ത മാതാപിതാക്കൾക്ക്, ഭാര്യാഭർത്താക്കന്മാർക്ക് നഷ്ടപ്പെട്ടത് പ്രിയപ്പെട്ട മകനെയാണ്. ആധുനിക കുടുംബങ്ങളുടെ ഈ ഈഗോ ക്ലാഷ് വളരെ ശക്തമാണ് എന്ന് നാം ഓർക്കണം. പരസ്പരം വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ലാത്തപ്പോൾ സംഭവിക്കുന്നത് സമാധാനം നഷ്ടപ്പെടും എന്ന് മാത്രമല്ല, അവസാനിക്കുന്നത് വേർപിരിയലാണ് എന്നത് ഓർക്കണം. നന്മ നിറഞ്ഞ കുടുംബജീവിതത്തിനായിട്ട് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫേസ്യർ ലേഖനത്തിൽ അദ്ദേഹം പറയുകയാണ്, 5-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ, ഭാര്യമാരെ, കർത്താവിനെന്ന പോലെ സ്വന്ത ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവേൻ. 25-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ താൻ സ്നേഹിക്കുന്നു എന്നാണ്. പരസ്പരം സ്നേഹിച്ചും അംഗീകരിച്ചും താണും ജീവിപ്പാൻ്റെ കവണ്ണം ദൈവം മാതാപിതാക്കളെ, ഭാര്യാഭർത്താക്കന്മാരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളിലുണ്ടാകുന്ന അന്തചിത്രങ്ങൾ എത്ര വലുതാണ്! ഈ ആധുനിക കാലത്ത് അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവസന്നിധിയിൽ പരസ്പരം താഴ്മയോടുകൂടെ ജീവിപ്പാൻ മാതാപിതാക്കൾക്കാകേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. അടുത്ത തലമുറയുടെ മുന്നിൽ മാതൃകയായി നിൽപ്പാൻ കർത്താവേ, കുടുംബജീവിതം അതിന് മുഖാന്തരമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.